യശോമിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾവായന യജ്ഞം അതിന്റെ 172 ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുക. ഇന്ന് നമ്മൾ വായിക്കുന്ന അധ്യായങ്ങൾ എസ്രായുടെ പുസ്തകം 1-4 അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന തിരുവചന ഭാഗങ്ങൾ എസ്രാ 3 അതിന്റെ 10-11 തിരുവചനങ്ങളാണ്. കർത്താവിന്റെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദ് നിർദ്ദേശിച്ചതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവ്യരായ ആസാഫിന്റെ പുത്രന്മാർ കൈത്താളങ്ങളും ആയി കർത്താവിനെ സ്തുതിക്കുവാൻ മുൻപോട്ടു വന്നു. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചന പ്രതിവചനങ്ങളായി പാടി. കർത്താവ് നല്ലവനല്ലോ, ഇതാണ് അവർ ഉച്ചരിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് നല്ലവനല്ലോ, നമുക്ക് ഈ വചനം നേരിട്ട് പറയാം. കർത്താവ് നല്ലവനല്ലോ, ഇസ്രായേലിന് നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതിനാൽ അവർ ആർപ്പു വിളികളോടെ കർത്താവിനെ സ്തുതിച്ചു. എസ്രായുടെ പുസ്തകം 3:10-11 തിരുവചനങ്ങൾ മനഃപ്പാഠ വചനങ്ങളാണ്. കർത്താവിന്റെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദ് നിർദ്ദേശിച്ചിരുന്നതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുരോഹിതന്മാർ കാഹളങ്ങളും ലേവ്യരായ ആസാഫിന്റെ പുത്രന്മാർ കൈത്താളങ്ങളുമായി കർത്താവിനെ സ്തുതിക്കാൻ മുൻപോട്ട് വന്നു. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചന പ്രതിവചനങ്ങളായി പാടി. കർത്താവ് നല്ലവനല്ലോ, ഇസ്രായേലിന് നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതിനാൽ അവർ ആർപ്പ് വിളികളോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവർ ദേവാലയം പണിയുന്നു. ആ പണിയുമ്പോൾ അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ ഇതാണ്: കർത്താവ് നല്ലവനല്ല. കൈത്താളങ്ങളും വാദ്യ ഉപകരണങ്ങളും എല്ലായിടത്തും എപ്പോഴും നിരന്തരം ദൈവത്തെ സ്തുതിച്ച് പാടിക്കൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ 4 വായിക്കുന്ന അതോടൊപ്പം ഏതാനും തിരുവചനങ്ങൾ മനഃപ്പാഠമാക്കുന്നു. ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കും അവർ പറഞ്ഞതുപോലെ പറയാം. അതായത്, കർത്താവ് നല്ലവനാണ്, ഈശോയെ സ്തുതിക്കാം, ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്ദി പറയാം. അങ്ങനെ നമ്മുടെ അധരങ്ങളിൽ സ്തുതിഗീതങ്ങൾ ഉയരട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, വചനത്തിന്റെ അഭിഷേകം എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.